അപ്പുറത്ത് വന്നിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കാണാതെ പോകുന്ന മോശമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫ്ലവേഴ്സും അതുപോലെ ഫ്രൂട്ട്സും ആണെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോയപ്പോൾ ഈ ഒരു സംഭവം കണ്ടുട്ടോ. അപ്പോൾ ഇവിടെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ വാലിയിലാണ്. അത് ഈ സ്ഥലം കുറേ ഓരോരോ സ്ഥലത്തൂടെയൊക്കെ വന്ന് പടപ്പറമ്പ് നിന്ന് ഗ്രീൻ വാലി എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ എത്താൻ പറ്റും, ഉമ്മർക്കേൻ്റെ തോട്ടത്തിൽ. അപ്പോൾ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു ലോകം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വാ, 3 ഏക്കറിൽ 4000-ൽ അധികം ഡ്രാഗൺ ഫ്രൂട്ടുള്ള തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉമ്മർക്ക് ഉണ്ട്. അപ്പോൾ ഉമ്മർക്ക് ഞങ്ങളുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിങ്ങനെ കുറേ വർഷമായോ തുടങ്ങിയിട്ട്? അതായത് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷമായി. ഒരു 10 വർഷത്തിൽ കൂടുതലായി നമ്മൾ ഈ കൃഷി തുടങ്ങി. അതായത് ഈ ഹൈടെക് ഫാം എന്നുള്ള, അതായത് പോളി ഹൗസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ തുടങ്ങിയതാണ്. എൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എന്തും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ആ കൺസെപ്റ്റുള്ള ആളാണ്. അപ്പോൾ ഇത് അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് ആരും വിപുലമായിട്ട് കേരളത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പച്ചക്കറികളെല്ലാം ചെയ്തു, എല്ലാ പച്ചക്കറികളും ചെയ്തു. അപ്പോൾ 1-2 കാര്യങ്ങൾ കാരണമാണ് അതിന് പച്ചക്കറിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ കാരണം. ഒന്ന്, ഇവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് വിഷയമാണ്. കാരണം തുടക്കം മുതൽ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജൈവകൃഷി ചെയ്യണം, 100% ജൈവകൃഷി തന്നെ ചെയ്യണം എന്നുള്ള. അപ്പോൾ അത് കാരണം അത് കുറച്ച് മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് വിഷമമാണ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു. പിന്നെ അതിന് തിരിച്ച് വെള്ളം കുറഞ്ഞ ഐറ്റം ഏതാണെന്നുള്ളതാണ് ഈ ഡ്രാഗണിലേക്ക് തിരിഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മരുഭൂമിയിലുണ്ടാകുന്ന കാക്ടസ് ഫാമിലി പെട്ടതല്ലേ. അപ്പോൾ ഇതിന് വളരെ കുറഞ്ഞ വെള്ളം മതി. സത്യം പറയുകയാണെങ്കിൽ ഇതിന് നനക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇട്ട് വളമ വലിക്കണമെങ്കിൽ ആ വേനൽക്കാലത്ത് നനക്കണമല്ലോ, അതിന് വേണ്ടി നനക്കാം, അത്രയോ. അതായത് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു നവംബറാണ്. അപ്പോൾ നമ്മളൊരു ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിന് നന്നായിട്ട് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഇതിന് ഫ്ലവറിങ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേനലാണല്ലോ, അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കണം. വേനലെന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിലോ 2 പ്രാവശ്യമൊക്കെ നനച്ചാൽ മതി. മറ്റുള്ള കൃഷികളൊക്കെ പിന്നെ വളരെ നമ്മൾ മെയിനായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് ഡ്രാഗണിലാണ്. അതായത് ജൈവകൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ ഇതിൻ്റെ മേലെ എടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതായത് പിന്നെ അതിൻ്റെ കൂടുതൽ NSS ക്യാമ്പ്, കുടുംബശ്രീ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കൊക്കെ നമ്മൾ എന്താണ് ജൈവകൃഷി എന്നുള്ളതും, അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത്. കാരണം നമ്മളിവിടെ പശുവിനെ ഇതൊക്കെ വളർത്തിയിട്ട് അതിൽ നിന്ന് ജീവാമൃതം, പഞ്ചഗവ്യം, ഗുണഭജലം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ വളമൊക്കെ 75% ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്, പശുവിൻ്റെതും. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ഇവിടെ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അത്യാവശ്യക്കാർക്ക് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതാണ്. അത്യാവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തൈകൾ, ഫലവൃക്ഷ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇത് ഒരു നാരങ്ങൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്, സീഡ്ലെസ്. ഇതിൻ്റെ തൈകൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് എയർ ലെയറിങ് എന്ന് പറയും. ഇത് നമ്മൾ ഇതൊരു 2 മാസം കൊണ്ടേ ഇത് ഇതിൻ്റെ അകത്ത് വേര് പിടിക്കും. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി, അത്രയേ ഉള്ളൂ. ഇത് 2 മാസം കൊണ്ട് ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1 വർഷം കൊണ്ട് കായ്ക്കും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. 1 വർഷം കൊണ്ട് കായ്ക്കും. അത്രയും ഇത് മൂപ്പായതാണല്ലോ. എന്താ വെച്ചാൽ ഇതിലൊക്കെ കായുണ്ട്. അത് നമ്മൾ ഈ വാങ്ങുമ്പോൾ കായുള്ളതൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഇതാണ്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. നന്നായിട്ട് കായ്ക്കും. ഇത് മഞ്ഞ സാദാ അതുപോലെ, അത് മഞ്ഞ കളർ. അതാ പിന്നെ ഇത്, ഇതൊരു പേര. ഇത് ശരിക്കും 1 കിലോ ഉണ്ടാവും. നന്നായിട്ട് വെക്കും. സാദാ പേരല്ല, സാദാ പേരല്ല. ഇത് നമ്മളെ മഴവെള്ള സംഭരണിയാണ്. ഇത് 1 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള മഴവെള്ള സംഭരണിയാണ്. ഇതിനകത്ത് മീനുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. ഇതെല്ലാം കുറേ ആയി, ഇതെല്ലാം നമ്മൾ 10 വർഷത്തെ അടുത്തായി.
നമ്മൾ കൺസെപ്റ്റ് തന്നെയല്ലേ, നമ്മൾ കുറച്ചൊരു പ്രകൃതിയെ സ്നേഹിക്കണം. വരും തലമുറക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഈ ഡ്രാഗൺ കൃഷിയെ പറ്റി പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ തൈ ഉണ്ടാക്കൽ. ഇതുപോലെ ഇതാണ് ഇപ്പോൾ അതിൻ്റെ നടീൽ വസ്തു, അത് ഞാൻ പറഞ്ഞുതരാം, അവിടെ നിന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു തണ്ട്, അതായത് നമ്മൾ അതിൽ കായ്ച്ച് കഴിഞ്ഞാൽ, കായൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തണ്ട് കട്ട് ചെയ്യും. ആ തണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അടി നീളത്തിൽ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി വെക്കും. പിന്നെ രണ്ട് മാസം കൊണ്ട് ഇത് തൈയായി. പിന്നെ നമ്മൾ ഇത് ബൾക്കായിട്ട് ഏക്കർ കണക്കിന് ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ പറിച്ചിട്ട് കൊടുക്കും. അല്ലാത്തവർക്ക് നമ്മളിത് കൂടയിലാക്കിയിട്ട് തൈയാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. ഇതൊക്കെ ഒരു ഒന്നര വർഷം കൊണ്ട് നമുക്ക് കായ് കിട്ടും. ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഒരു 40 വെറൈറ്റി ഉണ്ട്. അതിൽ എല്ലാ വെറൈറ്റി ഒന്നും കൊടുക്കുന്നില്ല, ചിലതൊക്കെ കായ്ഫലം കുറവുള്ളതും പിന്നെ പോളിനേഷൻ ചെയ്യേണ്ടതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തുടക്കക്കാർക്ക് കൊടുക്കില്ല. എല്ലാ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പിന്നെ ഇത് രണ്ട് രൂപത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത്, ഇന്ത്യ ഒട്ടാകെ അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയറിൽ. പിന്നെ വരുന്നവർക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 5 തൈയോ 10 തൈയോ ആവശ്യമുള്ളൂ. അതേസമയം ഏക്കർ കണക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഏക്കറിന് 1700 തൈവാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയാണ് പറിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കും. മുള്ളാണ് ഇത്, കുറച്ച് വില കൂടിയായിട്ടാണ്. ഇതൊരു തണ്ടിന് എത്ര ഉണ്ടാവും? 1000 രൂപ. അതേ സമയത്തിന് ഇതിന് 50 രൂപ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കുറേ വെറൈറ്റികൾ ഇതിൽ കൂടുതലുണ്ട്. 2500 3500 ഒക്കെ അവിടെ ഉണ്ട് വെറൈറ്റികൾ, കുറേ വെറൈറ്റികളുണ്ട് ഇതിൽ. വെയിലാവശ്യമുള്ളൂ, മഴ വെള്ളം കെട്ടി നിൽക്കരുത്. പിന്നെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പിങ്ക് കളറകത്ത് പിങ്ക് ഉള്ള ഫ്രൂട്ടാണ്. ഇപ്പോൾ ഇതിനി ഒന്നും ചെയ്യാനല്ല, അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത ഇതേപോലെ കൊണ്ടുവെക്കുക. അടുത്ത വർഷം ഇത് കായ്ക്കും. അതായത് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേനും ഇത് കായ്ക്കുള്ളൂ തുടങ്ങും. ഇതിപ്പോൾ ഈ നവംബറോട് കൂടി ഇതിൻ്റെ സീസൺ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് ലാസ്റ്റിലാണ് പൂവിടുക. അപ്പോൾ അന്നേരം ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേനും ഇത് പൂവിടലിടും. ഇതിലിങ്ങനെ ഞാൻ അപ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഭാഗം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചാൽ ഇതുപോലെ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിൽ അല്ലല്ല, ഇത് വേറെ വെറൈറ്റിയാണ്. ഇത് ഇതിൽ മലേഷ്യൻ പിങ്ക് എന്ന് പറയും. ഇത് വേറെ വെറൈറ്റിയാണ്, ഇത് വേറെ വെറൈറ്റിയാണ്. പിന്നെ അപ്പുറത്ത് കുറേ വെറൈറ്റികളുണ്ട്. ഇവിടെയാണ് നമ്മളെ കമ്പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ്, മാർക്കറ്റ് വേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ കാൽഷ്യത്തിന് ബദലിൽ മുട്ടത്തോടാണ് നമ്മൾ ഉപയോഗിക്കൽ. അത് ഇത്തളമൊക്കെ ഉപയോഗിക്കൂലേ, അതിന് ബദലിൽ നമ്മൾ മുട്ടത്തോടാണ് ഉപയോഗിക്കുക. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മെഷീനുണ്ട് നമ്മളെടുത്ത് പൊടിക്കാൻ. അത് പൊടിച്ചിട്ട് ഇതിലിട്ട് വേണമെങ്കിൽ തിരിക്കാം, തിരിച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഇതാണ് നമ്മൾ മണ്ണിര ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മണ്ണിര ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഡ്രാഗൻ്റെ തണ്ടുകളുണ്ടല്ലോ, ഇളയ തണ്ടുകളൊന്നും നമ്മൾ കൊടുക്കില്ല. അതെല്ലാം നമ്മളിവിടെ കമ്പോസ്റ്റ് ആക്കുക. എല്ലാം നടക്കും, ഒന്നും ഉപയോഗശൂന്യമായിട്ടില്ല. എല്ലാ കാര്യം എല്ലാം നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് ഉപയോഗമായിട്ടുള്ള കാര്യങ്ങളെ അത് നമ്മൾ കണ്ടെത്തണം. അതിലേക്ക് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് ഐഡിയ കിട്ടിയത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നെറ്റ് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. പിന്നെ പിന്നെ വേൾഡ് വൈഡായിട്ട് പല രാജ്യത്തിൻ്റെ ഉണ്ട്, പല രാജ്യത്തിനുണ്ട്. ഒരു 10-30 രാജ്യത്തിൻ്റെ സാധനങ്ങളാണ് വെളുത്തിൻ്റെ.
ഇതിൽ തന്നെ കാക്ടസിൽ കായ്ക്കുന്നതും ഓർണമെൻ്റലായിട്ട് ചെടികളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം. ഇതെല്ലാം കാക്ടസ് ഫാമിലി പെട്ടതന്നെ. ഇതിലൊന്നും കായ ഉണ്ടാവില്ല. ഇത് നമ്മൾ ഷോക്ക് വേണ്ടിയിട്ട് വെക്കുന്ന വെറൈറ്റികൾ. കള്ളിമ ആ അതന്നെ കള്ളിമുള്ളി ചെടി പെട്ട തന്നെയാണ്. അതില് അതില് നമ്മള് അതിൽ ഏതാ കായ്ക്കുന്നുള്ളത് കണ്ടെത്തി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വില കൂടിയ ഐറ്റംസ്, അതെല്ലാം വില കൂടിയ ഐറ്റംസ്. ഇതാണിപ്പോൾ ഈ പോളിയോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പോളിയോസിൻ്റെ കൺസെപ്റ്റിലല്ല, നേരത്തെ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു ഇൻസെക്റ്റ് പോലും കടക്കില്ല ആ രൂപത്തിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചക്കറി ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഇതിന് പോളിനേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ സൈഡൊക്കെ എടുത്ത് ഇപ്പോൾ ചെയ്തതാണ്. ഇതിൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ വെറൈറ്റികൾ, അതൊരു യെല്ലോ ആണ്, അതിൽ തന്നെ റെഡുണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, പിങ്കൊക്കെ ഉണ്ട്, അതിൽ തന്നെ പല രാജ്യത്തിൻ്റെ ഉണ്ട്. ഇതാണ് ഫ്രൂട്ടോ? ഫ്രൂട്ട് കാണാൻ പറ്റും. ആ ഫ്രൂട്ട് ഫ്രൂട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിനി അവിടെ ഉണ്ട്. പഴുത്തത് കാലത്ത് പറിക്കും, എല്ലാം കാലത്ത് പറിക്കും. ആ പണിക്കാരെ അവിടെ മേലെ കണ്ടില്ലേ, അവരൊക്കെ നമ്മളെ സ്റ്റാഫുകളാ. ആ നാലാള്. ഇല്ല ഇല്ല, പഴുത്തതൊക്കെ രാവിലെ നീ അവൻ അറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് കാണിക്കാം, കാണാം. ഇതാണ് അതിൻ്റെ സ്റ്റേജുകൾ. ഓരോ സ്റ്റേജ് ഇതിനെ മൊട്ടുകൾ കണ്ടില്ലേ, അതാണ് മൊട്ട്. ആ ഇതിങ്ങനെ ഇത് മൊട്ടിങ്ങനെ പൂ വിരിഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ വിരിഞ്ഞത്, ഇതിപ്പോൾ രാത്രി വിരിഞ്ഞതാണ്. ഇത് വിരിഞ്ഞത് ഇത് രാത്രി വിരിഞ്ഞു, ഇങ്ങനെ വിരിയോ. ഇത് നല്ല നമ്മളെ എന്താ നിശാഗന്ധിമാരി വലിയ പൂവായിരുന്നു. ഇത് ഇത് ഇതിപ്പോൾ പഴുക്കാണ്. ഇത് ഇതിലുള്ള ഏറ്റവും ചെറിയ പഴാത്. ഇങ്ങനെ ഈ കളറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതും കൂടി ചുവപ്പായി കഴിഞ്ഞാൽ നമുക്ക് പഴർക്കാം. ഇത് ഇതിപ്പോൾ 28 ദിവസം കൊണ്ട് ഈ ഷേപ്പിലെത്തും. ഇപ്പോൾ കായ് കണ്ടില്ലേ, ഇങ്ങനെയായി. ഇനി ഇതാണ് ഇപ്പോൾ ആ കളറ് മാറുള്ളത്. ആ വെയിറ്റ് അകത്താണ് വെയിറ്റ്, പുറത്ത് റെഡ് തന്നെ ആയിരിക്കും. ഇല്ല 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 ഇല്ല, തുടക്കത്തിൽ നമ്മൾ അതിന് പോയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനെ ഒരു ഗ്രൂപ്പുണ്ട്, ഞാനും പോകലുണ്ട്. 6 പേർ ഒരു ഗ്രൂപ്പുണ്ട്. ഒരാൾ പോകും, എന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പോൾ നവംബറിൽ എൻ്റെ ടേണാണ്, ഞാൻ പോകും. ഇസ്രയേൽ പോകുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇസ്രയേലിൽ കുറേ കളക്ഷൻ ഉണ്ട്. കേരളത്തിൽ ഉണ്ട്, പക്ഷേ നമുക്ക് ക്വാളിറ്റി ശരിക്കും മേക്ക് ഷുവർ ചെയ്യണം. ഇതൊക്കെ തട്ടിപ്പാണ്. കാരണം ചിലതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് എനിക്ക് തന്നെ 2000 രൂപ 2500 രൂപയ്ക്ക് പുതിയ ഐറ്റം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ചില ഐറ്റമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്ന്. നമുക്ക് കാഴ്ചനേഷാണ്. ആ ടേസ്റ്റിൽ വ്യത്യാസമുണ്ടോ? ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ തണ്ട് വേണ്ടില്ലേ. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഡ്രൈ ആവും, എന്നിട്ടാണ് ഇത് നടുക. അവരെ വക ഇട്ടതാ. ഇതിപ്പോ ഇത് പറത്ത് വരിക.
ഇതേതാണ്ടൊക്കെ പഴുത്തു. ഇനി ഇതും കൂടി ചുവപ്പാവും. ഇതത്ര ആയിട്ടില്ല. ഈ ഷോപ്പിലുള്ളവർക്കൊക്കെ ഈ സ്റ്റേജിലുള്ളതാണ് വേണ്ടത്, കാരണം അവർക്ക് ലൈഫ് ഒരു 10 ദിവസമൊക്കെ പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലത്തെ കൊണ്ടുപോവാ. അത് ഇതിൽ കണ്ടില്ലേ, യൂട്യൂബ് കണ്ടില്ലേ, ഒരു തരം കാണോ, കാഗ് കാഗ് സ്വർഗത്തിലെ പഴം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല? ആ അത് കുറച്ച് ഫേമസ് ആയിട്ടുണ്ട്. അത് വെക്കുന്ന കക്ഷി 1 കിലോ 1000 രൂപയൊക്കെ വെക്കുന്നത് പഴത്തിന്. അപ്പോൾ നമ്മളോട് കുറേ പേര് അതിൻ്റെ തൈകൾ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്തെടുത്തിട്ട് തൈ ഉണ്ടാക്കാം. അത് കിളികൾ ക്ഷണിച്ചതാണ്. മേലത്തെടുത്തോളി മേലത്തെടുത്തോളി അത് ഉള്ളു ഹോൾസാ. കാഗ് GSE കാഗ്. ആ കുറേ കുറേ ഉണ്ടായിരുന്നു. അതായത് പച്ചയിൽ നിന്ന് തുടങ്ങി ആ ഇതാ ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ തുടങ്ങിയിട്ട് മഞ്ഞയാവും. എന്താ കണ്ടില്ല മഞ്ഞ? ആ അത് പിന്നെ ആ പിന്നെ ആ കളറിലേക്ക് ഡാർക്ക് കളറിലേക്ക് എത്തിച്ചേരും. ആ എല്ലാം ഉണ്ട്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. സപ്പോർട്ട് ഉണ്ട്. ഇത് ഇതൊരു ചാമലിയോ എന്ന് പറയുന്നത് ഇതൊരു ഫ്രൂട്ടാണ്. ഇതുപോലെ ഇത് കാലപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു മാവ്. ആ കാലപ്പാടി. ഇത് മല്ലിക എന്ന് പറഞ്ഞിട്ട് മാവ്. ഇത് മല്ലിക. ഇത് തായ്ലൻഡ് ആൾ സീസൺ. പിന്നെ ഇത് അർസോബോയ്. അതൊരു ഫ്രൂട്ടാണ്. ഇത് ഇതേതുപോലെ ഒരു കാക്ടസ് പെട്ടതാണ്, ബർസുമി എന്നൊക്കെ ഗൾഫിൽ പറയുന്നത്. അതിൻ്റെ ഇതിൽ ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഫ്രൂട്ടാണിത്. ആ ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. കണ്ടില്ലേ ആ തലപ്പിള്ള? അതൊക്കെ അതിൻ്റെ ഫ്രൂട്ടാണ്. ഷാർപ്പായിട്ടില്ല. ഇതെല്ലാം വെറൈറ്റി. ഇത് നൂനി. നൂനി ഫ്രൂട്ട് ഭയങ്കര ഔഷധം ഉള്ള ഒരു ഫ്രൂട്ടാണ്. അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കണം. ഇതൊരു നല്ലതരം പേരയാണ്. പിന്നെ ഇതൊരു ഔഷധ ചെടിയാണ്, മക്കോട്ട ദേവ എന്ന് പറഞ്ഞിട്ട്. ഇത് അങ്ങനെ കഴിക്കാൻ കഴിയില്ല, ഈ ഷുഗർ പ്രഷറിനൊക്കെ അതിനുള്ള മരുന്ന്. ഇതൊരു പേരയാണ്. അകത്ത് പുറത്തൊക്കെ റെഡിഷ് ആയിരിക്കും, നല്ല ചുവപ്പ് കളറ് ആയിരിക്കും. ഇത് ഇതൊരു ഫ്രൂട്ടാണ്, സന്തോൾ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണെന്നുള്ളത്. താഴെ വെള്ളം 50,000 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ആ വെള്ളം ഏതാണെന്നറിയോ? ഈ ഇതിൻ്റെ മേലുള്ള മഴവെള്ളമാണ്. മഴവെള്ളം സംഭരിക്കുക. അത് അവിടെ ടാങ്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ടാങ്കിലേക്ക് വന്നിട്ട് അതിൻ്റെ ഓവർഫ്ലോ അതിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ മോട്ടർ അടിക്കേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഇത് ഇത് മണ്ണാണ്. നമ്മൾ സാധാ ഈ മണ്ണുണ്ടല്ലോ, ഇത് കംപ്രസ് ചെയ്തതാണ്. ആ മണ്ണുകൊണ്ട് കംപ്രസ്. ആ അപ്പോൾ അതിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല, പടുക്കാൻ സിമെൻറ്റ് വേണ്ട, അതിങ്ങനെ ലോക്ക് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇത് മണ്ണായത് കാരണം ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. ഞാൻ ഇതിൻ്റെ അകത്താണ് ഫ്രൂട്ട് വെക്കുന്നത്. അപ്പോൾ ഒരാഴ്ച വരെ ഒന്നും ഒരു കുഴപ്പം വരില്ല. പിന്നെ താമസിക്കാൻ വേണമെങ്കിൽ പറ്റും, കാരണം താഴെ ആ താഴെ തണുപ്പായത് കാരണം സൈഡും മണ്ണല്ലേ, അതുകൊണ്ട് റൂമിൻ്റെ അകത്ത് നല്ല. ആ പിന്നെ നീ മേലെ കാണിച്ച ഇതിൻ്റെ ഓവർഫ്ലോ ആണ് താഴത്തേക്ക് പോകുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട എനർജി സോളാറാണ്.
ഐഡിയ ഐഡിയ ഒക്കെ ഇപ്പം നിങ്ങൾക്കും കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ നാളെപ്പിക്കാണ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇലക്ട്രിക് കാറാണ് ഉപയോഗിക്കുന്നത്, അത് ഇതിൽ നിന്ന് സോളറ്. അപ്പോൾ എനിക്ക് ചാർജ് ചെയ്യാൻ പൈസയും വേണ്ട, അതും ഫ്രീ ആണ്. പ്രകൃതിയിൽ നിന്ന് നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. വീട്ടിൽ ഞാൻ ബയോഗ്യാസാണ് ഉപയോഗിക്കുന്നത്, ഗ്യാസും വാങ്ങലില്ല. ഇവിടെയാണ് നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ എടുക്കാറ്. അതിനൊന്നും ഞാൻ ചാർജ് ചെയ്യലില്ല, ഫ്രീ ആണ്. നമ്മൾ NSS ക്യാമ്പ് നടത്തലുണ്ട്, പിന്നെ കർഷകരെ വിളിക്കലുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. അതായത് പുതിയ തലമുറ, നിങ്ങളെപ്പോലുള്ള തലമുറ ഇതിലേക്ക് വരണം. നിങ്ങളാണ് ഇപ്പോൾ, നിങ്ങളിപ്പോൾ ഒരു മീഡിയ ഉള്ളോ, നിങ്ങൾക്കിത് പലർക്കും എത്തിക്കാൻ പറ്റും. ഇപ്പം ആരെങ്കിലും ഒരു 100 പേര് കാണുകയാണെങ്കിൽ ഒരാൾക്ക് ബുദ്ധി തോന്നി മതി. പക്ഷേ ഉള്ളിൽ വൈറ്റ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ ഒരു യെല്ലോ അവിടെ കണ്ടു, അതുമുണ്ട്. പിങ്ക് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അപാര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അതുപോലെ ഇതിനെ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഉമ്മർക്കാനെ കണ്ടാൽ മതി, കോൺടാക്ട് ചെയ്താൽ ക്ലാസ് കിട്ടും. അതുപോലെ ഇവിടെ ക്ലാസ് ഉണ്ട്, സ്റ്റുഡൻസിനും കർഷകർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ഇതിനെക്കുറിച്ച് അറിയുക. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ വരണം, എപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക കേട്ടോ. എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോട് നന്ദി പറയാനുണ്ട്. കാരണം കൃഷി ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ചെയ്യാം, അതിനോട് കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ ആ കൃഷി ചെയ്ത് നമ്മൾ വിളവെടുത്ത സാധനങ്ങൾ മാർക്കറ്റ് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചോളം നിങ്ങളെപ്പോലത്തെ മീഡിയക്കാരാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് നന്ദി പറയാനുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്ന് ഇവിടെ കഴിഞ്ഞെന്നല്ല ഞങ്ങൾ, അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമായി, 5 ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ, കോഴിക്കോട് എത്തണ്ടേ. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മലപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാനും പഠിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.